എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം ബീൻസ് തോരൻ. അപ്പം നിങ്ങൾ ഓർക്കും, ആർക്കും തന്നെ ബീൻസ് തോരനൊക്കെ അറിയാൻ മേലെ, അറിയാൻ മേലാത്ത കുട്ടികളുമുണ്ട്, അറിയാൻ മേലാത്ത ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ബീൻസ് തോരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്പം ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. തേങ്ങ വളരെ കുറയ്ക്കണം. സബോളയും പകരം ചുമന്നുള്ളിയും ചേർക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ഈ അര കിലോയോളം വരുന്ന ഈ ബീൻസ് ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം അതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലയ്ക്ക് വേണ്ടി ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാല് പച്ചമുളക്. ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അരിഞ്ഞിട്ടാൽ ഒരു പക്ഷേ അത് കടിക്ക് കഴിച്ചു പോയെങ്കിലും ഭയങ്കര എരിവല്ലേ, അത് കാരണം ഇതൊന്ന് ഷേപ്പ് മാറ്റിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു അര ടേബിൾ സ്പൂൺ, അര ടേബിൾ സ്പൂൺ കൊണ്ട് അര ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ ഒരു അല്പം മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കിട്ടുന്നോട്ടെ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച്, അതുപോലെ തന്നെ തേങ്ങാപ്പീര, തേങ്ങാപ്പീര അധികം കൂടിപ്പോകല്ലേ, നല്ല സ്മൂത്ത്, അതായത് വലിയ കഷ്ണങ്ങളായിട്ട് ചിരണ്ടാതെ നല്ല ചെറു പീരയായിട്ട് ചിരണ്ടിയെടുത്ത ഒരു അര മുറി തേങ്ങ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് ഞെരടി വെക്കാം. ഇത് ഞെരടി വെക്കുമ്പോൾ ഒരല്പം കൈവെള്ളം കൂടെ കുടഞ്ഞ്, ഒരുപാട് വെള്ളമാകരുത്, അല്പം കൈവെള്ളം കുടഞ്ഞ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഞെരടി അവിടെ വെക്കാം. ഈ ഞെരടുന്നത് മിക്സിയിലിട്ട് അരയ്ക്കരുത്, മിക്സിയിലിട്ട് ചായ്ക്കുകയും ചെയ്യരുത്. എന്നാൽ മിക്സിയിലിട്ട് ചായച്ചാൽ എങ്ങനെ വരുമോ അതേപോലെ നല്ല ഞെരടി ഞെരടി നല്ല സ്മൂത്താക്കി എടുക്കണേ. ഞെരടി വെച്ച് അരപ്പിരിക്കുന്നുണ്ട്, ഇതുപോലെ ഞെരടി വെക്കണേ. ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണോ ഒഴിക്കാം. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതേ, ഈ തോരനൊക്കെ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് തോർന്ന് കിട്ടത്തില്ല, അത് കാരണം അധികം എണ്ണയാകരുത്, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ അല്പം ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഈ കടുകും ഉഴുന്നും രണ്ടും കൂടെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. രണ്ടും ഇട്ട് കൊടുക്കുന്നവരുണ്ട്, ഇനി ഒരെണ്ണം മാത്രം ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മളത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ തേങ്ങയുടെ ഒരു പച്ചച്ചൊലി ഒന്ന് മാറട്ടെ. ഈ പച്ചച്ചോ മാറാൻ വേണ്ടി ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട, ഒരല്പം ഒന്ന് ആവി കയറിയാൽ മതിയേ. ആവി കയറി കഴിയുമ്പോഴത്തേക്ക് അടുത്തായിട്ട് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. രണ്ട് ആവി കയറിയ ഈ അരപ്പിലേക്ക് ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ പിന്നെ ഒരുപാടങ്ങ് വേവിച്ച് കളയല്ലേ. അതുപോലെ തന്നെ അല്പനേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തുറന്ന് ഇളക്കി വെള്ളമെന്ന് പറയുന്നത് നന്ന്, നമ്മൾ മുമ്പേ ആ അരപ്പ് തയ്യാറാക്കാൻ നേരത്ത് ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് ഒന്ന് കുഴച്ച് വെച്ചത്. ആ വെള്ളമല്ലാതെ വേറെ വെള്ളം ചേർക്കരുത്, ഇടയ്ക്കിടയ്ക്ക് അടച്ച് വയ്ക്കുക, വീണ്ടും തുറന്ന് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. അല്ലാതെ ഒട്ടും വെള്ളം ചേർക്കരുത്, തുറന്ന് വെള്ളം ചേർക്കത്തില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ചെറു തീയിൽ വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം.
അടപ്പ് മാറ്റി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്താ നല്ലോണം കാവി കയറിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞ നിറം പോകരുത്, അതായത് ഈ പച്ച നിറം, മഞ്ഞ നിറമല്ല, ആ ബീൻസിൻ്റെ ആ പച്ചപ്പില്ലേ, അത് അധികം പോകരുത്. ഈ ഒരുപാട് നേരം അടച്ചു വെച്ച് തുറന്നിട്ടോ അല്ല ഒരുപാട് നേരം വേവിച്ചാലാണ് അതിൻ്റെ ആ പച്ച നിറം പോകുന്നത്. കുറച്ച് നീ അഴിച്ച് വേകാതിരിക്കരുത്. നമുക്കെന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതുണ്ട്, ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുണ്ട് വെള്ളവും അതിനകത്തൊരു അല്പം പോലും ആവി വെള്ളം പോലും കിടപ്പില്ല. നിങ്ങൾ ഒന്നേ ശ്രദ്ധിക്കാനുള്ള തോരൻ വെക്കുമ്പം യാതൊരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ എണ്ണ കൂടിപ്പോകരുത്, തേങ്ങ കൂടിപ്പോകരുത്. അവസാനം അത് തേങ്ങാത്തോരനായി മാറും. അതുകൊണ്ട് തേങ്ങ കൂടിപ്പോകരുത്, വളരെ കുറച്ച്. ബീൻസിന് പ്രത്യേകിച്ച് ഒട്ടും തേങ്ങയും കൂടരുത്, സവോളയും കൂടരുത്. ഇനി സവോളയ്ക്ക് പകരം ചുമന്നുള്ളി ചേർത്താലും വളരെ നന്നായിരിക്കും. ഇതേണ്ട, ഇപ്പോൾ ഇത് ധാരാളം ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ, കരിയാപ്പുര വേണമെങ്കിൽ ഉള്ളവർ ഈ സമയത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. ഞാനൊരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാൻ പോകണേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തേരെ, തീ ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി ഒരു ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തോരൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം.